മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭഗവത്ഗീതയിൽ ഞാൻ ഇന്നും ഓർമ്മിക്കാനും ഓർമ്മിപ്പിക്കാനും ഓർമ്മിക്കണമെന്ന് പറയാനും ശ്രമിക്കുന്ന ഒരു വരിയുണ്ട്. ഒരു ഫുൾ ശ്ലോകമല്ലാതെ അതൊരു വരിയാണ്. ധാരാളം വ്യക്തികൾ ആ വരി എന്നെ വിളിക്കുമ്പോൾ കോട്ട് ചെയ്യാറുണ്ട്. നിങ്ങളും അത് ബൈഹാത്തായിട്ട് പഠിക്കണം. നല്ലൊരു വരിയാണ്. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. സവ്യസാചിൻ എന്ന് അർജുനനെ കൃഷ്ണൻ വിളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവനെ, കൂട്ടുകാര, ഒപ്പം നടക്കുന്നവനെ, കൂടെയുള്ളവനെ എന്നെല്ലാമാണ് അതിൻ്റെ അർത്ഥം. സവ്യസാചിൻ, എൻ്റെ സുഹൃത്തെ, എല്ലാമെല്ലാമായ മിത്രമേ എന്നീ അർത്ഥങ്ങളുണ്ട്. ഇതിനോട് ചേർന്നിട്ട് പറയുന്ന സന്ദേശം നോക്കുക, രണ്ടു മൂന്ന് വരികളേ ഉള്ളൂ. ഉപനിഷത്തുക്കളുടെ ധന്യതയുള്ള വരികളാണ്. നിമിത്തമാത്രം ഭവ, മൂന്ന് വാക്കേ ഉള്ളൂ. അത് ആ മൂന്ന് വാക്കുകൾ എന്ത് ധന്യമായിട്ടുള്ള വാക്കുകളറിയോ? നീ ഒരു ഉപകരണമായിത്തീരൂ, ഒരു നിമിത്തമായിത്തീരൂ. നീ അതിന് ഒരു ടൂൾ ആയിത്തീരുക. യു ബിക്കം ദ ടൂൾ ഇൻ ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ധർമ്മ. ഇസ് ദ പ്രോസസ് ഓഫ് അനിഹിലേറ്റിംഗ് അധർമ്മ ആൻഡ് റീ എസ്റ്റാബ്ലിഷിംഗ് ധർമ്മ. അധർമ്മത്തെ ഇല്ലാതെയാക്കിയിട്ട് ധർമ്മത്തെ സ്ഥാപിക്കുന്ന യജ്ഞത്തിൽ നീ ഒരു ഉപകരണം മാത്രമാണ്. നീ ഒരു ഉപകരണമായി തീരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കേരളത്തിലെ, ഭാരതത്തിലെ ഹൈന്ദവ ജനതയ്ക്ക് ഈ ക്രൈസിസ് നിറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ, ക്രൈസിസ് എന്ന് പറയുമ്പോൾ ഭീകരമായിട്ടുള്ളൊരു യുദ്ധം മാതിരിയുള്ള ക്രൈസിസ് ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ ക്രൈസിസ് എന്ന് ഉദ്ദേശിച്ചത് ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ ഹിന്ദുവിനും ഹിന്ദുധർമ്മത്തിനെതിരെയും പ്രവർത്തിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഹിന്ദുക്കൾക്കെതിരെ പ്രവർത്തിക്കുന്നു. അതിന് നല്ല സപ്പോർട്ട് ഭരണാധികാരികളുടെ ഉണ്ട്. യുക്തിവാദികളും പുരോഗമനവാദികളും ഇപ്പൊ വലുതായിട്ടൊന്നും കാണുന്നില്ലെങ്കിലും സാധിക്കുന്ന വിധത്തിൽ അവരെ കൊണ്ട് പറ്റുന്നതെല്ലാം ചെയ്യുന്നു. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പറഞ്ഞ വിഭാഗത്തിന്റെ ഇടയിൽ RSS BJP മാത്രമായി മാറിയിരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ 95% ഹിന്ദുക്കളാണെന്നും കോൺഗ്രസിൽ 40% ഹിന്ദുക്കളാണെന്നും മറ്റ് പല പാർട്ടികളിലും ധാരാളം ഹിന്ദുക്കളുണ്ടെന്നുള്ളതൊക്കെ അവർ മറന്ന് RSSനെയും BJPയെയും എതിർക്കുന്നു എന്ന പേരിൽ എതിർക്കുന്നത് മുഴുവനും ഹിന്ദു സംസ്കാരത്തെയും ഹൈന്ദവ ജനതയെയും ആകുമ്പോൾ, അതുപോലെ അസാധാരണമായ വിധത്തിൽ മതപരിവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുമ്പോൾ, അതുപോലെ സാധിക്കുന്ന വിധത്തിലെല്ലാം തീവ്രവാദത്തെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും കണ്ടില്ലെന്നും വിമർശിക്കാതിരിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ ഒരു ക്രൈസിസാണത്. ആ ക്രൈസിസേ ഉള്ളൂ. അല്ലാണ്ട് ഒരു ഭീകരമായിട്ടുള്ള ഭൂകമ്പത്തിന്റെ ക്രൈസിസോ യുദ്ധത്തിന്റെ ക്രൈസിസോ ഒന്നുമില്ല. ഈ ക്രൈസിസിൽ നമ്മളെല്ലാം ഒരു നിമിത്തമായി മാറി നിയായിരിക്കാം, ഒരു ഉപകരണം. അത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്, ശ്രീകൃഷ്ണൻ ആയുധമെടുക്കില്ല. കാരണം ഈശ്വരന് ശത്രുക്കളും മിത്രങ്ങളും, വേണ്ടവരും വേണ്ടാത്തവരും, ഉയർന്നവരും താഴ്ന്നവരും, അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും എന്ന വിഭാഗത്തിൽ കൃഷ്ണൻ ആരും ഇല്ല. കൃഷ്ണന്റെ സൈന്യം കൗരവപക്ഷത്തും കൃഷ്ണൻ പാണ്ഡവപക്ഷത്തും നിന്ന ലോക ചരിത്രത്തിലെ ഒരേ ഒരു യുദ്ധമാണ്. രാജാവ് ഒരു വശത്തും രാജാവിന്റെ സൈന്യം മറുവശത്തും നിൽക്കുന്ന ഒരു യുദ്ധം. അതിന് കാരണം തന്നെ ഇതാണ്, സമശത്രൗജ മിത്രൈജ. ശത്രു മിത്രങ്ങളൊന്നും കൃഷ്ണനില്ല, കൃഷ്ണൻ യുദ്ധം ചെയ്യില്ല, ആയുധമെടുക്കില്ല, നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ധർമ്മത്തെ പുനഃസ്ഥാപിക്കേണ്ട ഉത്തരവാദിത്വം ഈശ്വരന്റേതല്ല, അത് ദൈവത്തിന് വിട്ടുകൊടുത്ത് നാമം ജപിച്ചുകൊണ്ടിരുന്നതാണ് സോമനാഥ ക്ഷേത്രം 17 പ്രാവശ്യം മുഹമ്മദ് ഗസ്നി ആക്രമിക്കാൻ കാരണമായത്.
250-ൽ പരം ക്ഷേത്രങ്ങൾ തകർക്കാൻ ടിപ്പു സുൽത്താൻ കാരണമായത് എല്ലാവരും നാമം ജപിച്ചുകൊണ്ടിരുന്നു, ആരും പ്രതികരിച്ചില്ല, പ്രവർത്തിച്ചില്ല. അതാണ് സംഭവിച്ചത്. ഇത്രയും വിദേശ മുസ്ലിങ്ങൾ ആക്രമിച്ചിട്ടും അതുപോലെ സെയിന്റ് ഫ്രാൻസിസ് സേവിയറിനെ പോലെയുള്ളവർ ഇത്രയും ക്ഷേത്രങ്ങൾ 1410 ക്ഷേത്രങ്ങൾ അടിച്ച് തകർത്തിട്ടും ഈശ്വരൻ വേണ്ടത് ചെയ്തോളുമെന്നറിയാതെ ധരിച്ചു ഹിന്ദുക്കള്. ഈശ്വരൻ ചെയ്യില്ല, ഈശ്വരൻ ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈശ്വരൻ നമ്മളെ ഏൽപ്പിക്കുകയെന്ന് വെച്ചാല് നന്മയുടെ പക്ഷത്ത് പ്രകൃതി നിൽക്കും എന്നർത്ഥത്തിലാണ് ഈശ്വരൻ നമ്മളെ ഏൽപ്പിക്കുന്നത്. ദ ഗോഡ് ദ നേച്ചർ വിൽ ബി വിത്ത് ദ പോസിറ്റീവ് ആക്ടിവിറ്റീസ് അണ്ടർടേക്കിംഗ് പീപ്പിൾ വിത്ത് ധർമ്മ. അതാണ് അധർമ്മം കുടികുത്തി വാഴുമ്പോൾ അവിടെ തന്നെ ധർമ്മം പുനഃസ്ഥാപിക്കാൻ വ്യക്തികൾ വരും ഈശ്വരന്റെ പ്രതിനിധികളായിട്ട് എന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഒരു നിമിത്തമാണ്, നിമിത്തം ഒരു ധന്യമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള ഒരു ഉപകരണം. അർജുനനോട്, ധർമ്മപുത്രനോട് പറഞ്ഞില്ല, ഭീമനോട് പറഞ്ഞില്ല, മറ്റാരോടും പറഞ്ഞില്ല, അർജുനനോട് പറഞ്ഞു. എല്ലാവരും അർജുനന്മാരല്ല, 20% വ്യക്തികളെ മോട്ടിവേറ്റ് ചെയ്യാനാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത്. 100 പേരിൽ 20 പേര് യൂസ്ലെസ്, 20 പേര് മോസ്റ്റ് യൂസ്ഫുൾ, 60 പേര് ഇൻ ബിറ്റ്വീൻ ഉള്ളവര്. അതിൽ 20% ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ റിസൾട്ട് ആൻഡ് റിവാർഡ് എന്ന രീതിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേ വാക്കുകളല്ല അബ്ദുൽ കലാം ഉപയോഗിച്ചത്. ആ 20% വരും 5 പേരിൽ ഒരാളായിട്ടുള്ള അർജുനനോട് പറഞ്ഞപ്പോ 5-ൽ 1 എന്ന് പറയുന്നത് 20%. അർജുനനോട് മാത്രമാണ് കൃഷ്ണൻ പറഞ്ഞത് നിമിത്ത മാത്രം ഭവ. ഈ നമ്മുടെ ഭാരതത്തിന്റെയും ധർമ്മത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റെടുത്തവര് ഒരു ഉപകരണമാണെന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കാം. ഞാനൊരു ഉപകരണമാണ്, എന്റെ മുമ്പിൽ ഒരു ഗോപാലകൃഷ്ണനും ഇല്ല, എന്റെ മുമ്പിൽ ഒരു ചിദാനന്ദപുരിയും ഇല്ല, എന്റെ മുമ്പിൽ ഒരു നരേന്ദ്രമോദിയും ഇല്ല, എന്റെ മുമ്പിൽ ഒരു പിണറായി വിജയനും ഇല്ല, എന്റെ മുമ്പിൽ ഒരു വ്യക്തിയും ഇല്ല, എന്റെ മുമ്പിൽ എന്റെ രാഷ്ട്രം, എന്റെ ധർമ്മം. അതിന് ഇവരെല്ലാം വഴികളാണ്, ഒരു മാർഗം മാത്രമാണ്. നമ്മള് പരമമായ ലക്ഷ്യം നമ്മുടെ രാഷ്ട്രം, നമ്മുടെ ധർമ്മം. അത് ഇനി 1% പോലും ഡീഗ്രഡേഷന് വിധേയമാകാത്ത വിധത്തിൽ നിലനിർത്തുകയും ഉയർത്തുകയും വളർത്തുകയും ഉണർത്തുകയും എല്ലാം ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് എന്ന് 51.5 മുമ്പ്, 5157 വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ പറഞ്ഞ ആ വരിയിലാണ് 3 വാക്കുകൾ. നിമിത്തമാത്രം ഭവ, അത്ര മതി. നിമിത്തമാത്രം ഭവ. രാത്രി ഉറങ്ങുമ്പോഴും പകൽ ഉണർന്നിരിക്കുമ്പോഴും ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോഴും വീട്ടിലെ ജോലി ചെയ്യുമ്പോഴും ഭാര്യയും ഭർത്താവും മക്കളും ഈ രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഏതായാലും നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് തുറുങ്കിലടയ്ക്കപ്പെട്ടവരും കൊലക്കയറി കയറിയവരെയും പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇന്ന് കേരളത്തിലും ഭാരതത്തിലും ഇല്ല. മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരത്തക്ക വിധത്തിലുള്ള ഒരു സംഘർഷവും നമ്മുടെ രാഷ്ട്രത്തിനകത്തില്ല. സ്വാതന്ത്ര്യ സമര കാലത്തുണ്ടായിരുന്നതിന്റെ 0.5% പോലും ഇല്ല. വ്യക്തികൾ ഇത് ഏറ്റെടുക്കുന്നവരുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്, അല്ലാത്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അതുകൊണ്ട് നിമിത്ത മാത്രം ഭവ, ഒരു ഉപകരണമായി തീരുക. നിങ്ങളുടെ ശരീരത്തിന് സുഖമില്ല, തലയ്ക്ക് വേദനയുണ്ട്, വയറിന് സുഖമില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രാഷ്ട്രത്തിനും ധർമ്മത്തിനും വേണ്ടിയിട്ടുള്ള കർമ്മം ചെയ്യുക, ബാക്കി അസുഖങ്ങളൊക്കെ മാറും. അതെല്ലാം ദുഃഖം എപ്പോഴാ വരിക അറിയാവോ? ശരീരത്തെക്കുറിച്ചും എൻ്റേത് എനിക്കുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുമ്പോഴാണ് കൂടുതൽ ദുഃഖം വരിക. അതൊക്കെ നമുക്ക് പതുക്കെ ഒന്ന് കുറയ്ക്കാം, വേണ്ടെന്ന് വെക്കരുത്, കുറച്ച് കുറയ്ക്കാം. വലിയ ഒരു സന്ദേശം ചെറിയൊരു കാര്യത്തിലുണ്ട്. എന്താറിയോ, ബോർഡിൽ ഒരു വര വരച്ചാൽ അതിനെ മുറിക്കാതെ ചെറുതാക്കാൻ എന്താ വഴി എന്നുള്ള ചോദ്യം എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാവരും കേട്ടിട്ടുണ്ട്. അതിന്റെ ഉത്തരവും കേരളത്തിലെ എല്ലാവർക്കും അറിയാം. ഒരു വര ബോർഡിൽ വരച്ചത് മുറിക്കാതെ ചെറുതാക്കണമെങ്കിൽ അപ്പുറത്ത് വലിയൊരു വര വരച്ചാൽ മതി.
എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധ മാറ്റുക. വേണ്ടെന്ന് വെക്കരുത്, മാറ്റണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മറക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. മാറ്റിവെക്കാം, വലിയ കാര്യം ചെയ്യാം. ഇത് തന്നെ താനെ ശരിയായിക്കോളും, ആക്കണം, ശരിയാക്കണം. ഭാരത സ്വാതന്ത്ര്യത്തിൻ്റെ ഇത് 2017 ആണ്, 1947, 60, 70 എന്നൊക്കെ നമ്മൾ പറയില്ലേ, 80, 90 എന്നൊക്കെ പറയില്ലേ. അപ്പോ 70 ആഘോഷിക്കുന്ന വേളയില് അത്ഭുതകരമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയേണ്ടായി, അടുത്ത വർഷത്തോടുകൂടി ഭാരതത്തില് വൈദ്യുതി ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. എന്താ അതിന്റെ അർത്ഥം? ചിന്തിക്കുക പോലും ചെയ്യാൻ പറ്റാതിരുന്ന അവസ്ഥയാണ്. വൈദ്യുതി ഇല്ലാത്ത വീടുകൾ ഇല്ലാത്ത ഒരു ഭാരതം അടുത്ത വർഷത്തോടുകൂടി, 5 വർഷത്തെ 10 വർഷത്തെ പ്ലാനൊന്നുമല്ല. മൊബൈൽ, ഇന്ന് ഭാരത ജനസംഖ്യ എത്രയുണ്ടോ അതിന്റെ ഡബിൾ മൊബൈൽ ഉണ്ട് ഇന്ന് ഭാരതത്തില്. ശരിക്കും ഇന്നലെ SBTയുടെ മുമ്പിൽ ഒരു പിച്ചക്കാരൻ മൊബൈലിൽ വിളിക്കുന്ന കണ്ടു, ഒരു ബെഗർ. അയാൾ വിളിക്കാൻ പാടില്ല എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞല്ല, ആ ലെവലിലേക്ക് മാറിയിരിക്കുന്നു. നന്നായി, വളരെ സന്തോഷം. അപ്പൊ ഇതിനൊക്കെ നമ്മളൊരു ഉപകരണമായി തീരുക. നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം, നമ്മുടെ അറിവ്, നമ്മുടെ ആത്മാഭിമാനം, നമ്മുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് റെസ്പെക്ട്, സെൽഫ് പ്രൈഡ്, ഇതൊക്കെ നിലനിർത്തണമെങ്കിൽ ഭാരതം ഭാരതമായിട്ട് നിലനിൽക്കണം. അധർമ്മവും അനീതിയും അന്യായവും ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പത്ര സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും. അതും കൂടി അറിയണം. നിമിത്തമാത്രം ഭവ, നിമിത്തമാത്രം ഭവ. പ്രണാമം, നമസ്കാരം.